വെഞ്ഞാറമൂട് വലിയ കട്ടക്കൽ സ്വദേശിനിയായ 67-കാരിയായ പ്രസന്നയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. തുടർന്ന് 2 വർഷത്തിന് ശേഷം മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. 2022 ഓഗസ്റ്റ് 30 ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ട്രാക്കിന് സമീപമായി പ്രസന്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രെയിൻ തട്ടിയുള്ള മരണമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പ്രസന്നയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. 2022 ഓഗസ്റ്റ് 30 സഹോദരിയുടെ വീട്ടിൽ സഹോദരിയും സഹോദരിയുടെ ഭർത്താവിൻ്റെ ആൾക്കാരും തമ്മിലുള്ള ഒരു സ്വത്ത് തർക്കം അവരുടെ അമ്മാവൻ്റെ മരണത്തിലേക്ക് കലാശിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൾ സിവിൽ കോർട്ടിൽ ആ കേസ് നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ സഹോദരിയാണ് ആ സ്വത്തുകൾ അറ്റാച്ച് ചെയ്തത്. അപ്പം അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവർ പറയുന്നത് ഇതിൻ്റെ അറ്റാച്ച് ചെയ്ത മുകളിലുള്ള ഹാർട്ട് അറ്റാക്കും വല്ലതോ വല്ല അങ്ങനെ ആവാം. അപ്പം സഹോദരിയുടെ ഓൾറെഡി പറയുന്നത് എൻ്റെ അച്ഛനെ കൊന്നു എന്നും പറഞ്ഞിട്ട് ആ രീതിയിൽ ഇവർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എൻ്റെ ഇതാണ് അമ്മ ഇവിടെ നിന്ന് പോയത്. അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 വീടുള്ളതുകൊണ്ട് ആളിവിടെ നിൽക്കണം. അപ്പം രാവിലെ 28-ാം തീയതി പോയി, വൈകുന്നേരം പോയി, പിറ്റേന്ന് രാവിലെ ഇവിടെ പകൽ ഇവിടെ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. വീണ്ടും വൈകുന്നേരം പോയി, 29-ാം തീയതി വൈകുന്നേരം പോയിട്ട് 30-ാം തീയതി രാവിലെ വന്നു, വീണ്ടും 30-ാം തീയതി വൈകുന്നേരം പോകുന്ന വഴിക്കാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ പറയുന്ന ബന്ധുക്കൾ ഇവിടെ ഷോപ്പ് ഈ ആറ്റിങ്ങൽ ശാർക്കര ക്ഷേത്രത്തിൻ്റെ അടുത്ത് അപ്പുറം ഇപ്പുറമായിട്ടുള്ള ആ സ്ഥലത്ത് കൂടിയാണ് അമ്മയ്ക്ക് പോകേണ്ടത്. അപ്പം ഇത്രയും ഒരു ഇഷ്യൂ അവിടെ നടക്കുമ്പോഴത്തേക്ക് അവരെ പോകേണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. എറണാകുളത്ത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ, കാരണം വെച്ചാൽ ചിറയൻകീഴ് പോലീസിൻ്റെ സ്ഥാനത്ത് 174 അവരിട്ടേക്കുന്നത്. അത് ഇതുവരെ അവർ മാറ്റാൻ തയ്യാറായിട്ടില്ല. കോർട്ട് ഓർഡർ അനുസരിച്ചാണ് 174 മാറ്റി ക്രൈം ആക്കിയിട്ട് ക്രൈം നമ്പർ തന്നെ ഇട്ടത്. എന്ന് വെച്ചാൽ അത്രയും ഒരു അലസമായിരുന്നു ഈ സർക്കിൾ ഇൻസ്പെക്ടർ സി ഐ മുകേഷിൻ്റെ നേതൃത്വത്തിലുള്ള ചിറയൻകീഴ് പോലീസ്. ഒരു സപ്പോർട്ടും ഇല്ലായിരുന്ന ഇൻക്വസ്റ്റും അവസരവും ഒക്കെ തയ്യാറാക്കിയത് ഏതോ രീതിയിൽ നമ്മൾ വരുന്ന മുമ്പ് ബോഡി എടുത്ത് മാറ്റി ചിറയൻകീഴ് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് വെച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളെ അറിയിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ അമ്മ മരിച്ചു കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ സൈഡിലൊക്കെ അമ്മയുടെ കൂടെ കുറച്ച് ഐറ്റംസ് ഉണ്ടായി. കൊച്ചിങ്ങ് പിള്ളേർ കൊണ്ടുവന്ന കപ്പലുണ്ട്, ഈ പാൽ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. നല്ല മഴയുള്ള സമയത്ത് ഈ പേപ്പർ അമ്മയുടെ പേഴ്സിൽ കുറച്ച് പേപ്പറുകളൊക്കെ ഉണ്ട്. എപ്പോഴും പേപ്പറൊക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പേപ്പറൊന്നും നനയാതെ പെരും മഴയത്ത് കുടയം പിടിച്ചാണ് പോകുന്നത്. സി സി ടി വി ദൃശ്യങ്ങൾ 2 സ്ഥലത്തുനിന്ന് 2 പോയിന്റിൽ നിന്ന് കാരണം വെച്ചാൽ ഇറങ്ങുന്ന സ്ഥലത്തുനിന്നും ലാസ്റ്റ് ബോഡി എടുക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ പ്രോസസ്സിംഗ് കൊണ്ട് മാത്രം ഇവിടെ ഒരു ഡിസിസി പ്രസിഡന്റ് ഉണ്ട്, ശ്രീമതി രമണി പി നായരാജി. അവരുടെ ഒരു ഫോഴ്സ് മൂലം നമുക്ക് അത് തരുവാണ് ചെയ്തത്. അതിനിടയ്ക്കുള്ള ഒരു 10-25 പോയിന്റുള്ള CCTV ദൃശ്യങ്ങൾ അന്ന് കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ കിട്ടുമായിരുന്നു. പക്ഷേ ഈ പോലീസ് അതിൻ്റെ ബാക്കപ്പ് പോകണവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ അതിന് ഇല്ല എന്ന്. കാരണം വെച്ചാൽ നമ്മൾ ചോദിക്കാൻ ഒരു പറയാൻ പൊക്കോളം പറഞ്ഞത് യാതൊരു ഒരു ഗുണ്ടായുസത്തിൻ്റെ ഒരു പാവമാണ് ആ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായത്. SI മാറ്റുക, നമ്മൾ ചെല്ലുമ്പോൾ പറയും SI ഇല്ല, അടുത്ത SI വരട്ടെ. അങ്ങനെ ഒരു 3 മാസം ഓൾറെഡി പോയി. അങ്ങനെ 9 മാസം ഇവരിട്ട് ഇഴച്ചു. കാരണം ഈ തെളിവുകൾ കംപ്ലീറ്റ് ഇവരെ നശിപ്പിച്ചു. അപ്പോൾ തുടക്കത്തിൽ മുതൽ നമുക്ക് ഇത് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബോഡി വെച്ചിരുന്നത്. 9 ദിവസം നമ്മൾ 7-8 ദിവസം നമ്മൾ ഗോകുലം മെഡിക്കൽ കോളേജ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് റിസൾട്ട് വരാനായിട്ട്. അതേപോലെ തന്നെ ഈ അമ്മ പോകുന്ന സമയത്ത് ഈ ട്രെയിൻ ഈ 6:47 ഇറങ്ങുന്ന അമ്മയുടെ CCTV ദൃശ്യങ്ങളുണ്ട്. 6:47 ഇറങ്ങി 6:48 അവിടെ നിൽക്കുന്നു. എൻ്റെ സൗകര്യം 6:40 വിളിക്കുന്നു, അവർ സംസാരിക്കുന്നു. 6:47 കൊല്ലം പാസഞ്ചർ പോകുന്നു. കൊല്ലം പാസഞ്ചർ ഇട്ടേക്കുന്ന ആ ട്രാക്കിലാണ് ഈ ബോഡി കിടക്കുന്നത്. കൊല്ലം പാസഞ്ചർ ഇടിച്ച കണക്കാണ് കിടക്കുന്നത്. കാരണം അപ്പുറത്തെ ട്രാക്കാണ് ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്ന ട്രാക്ക്. അപ്പോൾ അവിടെ വന്ന് ഇടിച്ചാലേ ട്രിവാൻഡ്രം. അപ്പോൾ കൊല്ലം പാസഞ്ചർ 6:45 എങ്ങനെ ഇടിക്കും? 6:45 പോകുന്നത്, 6:49 അമ്മ ഇറങ്ങി സംസാരിച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് വേണം ഈ ബോഡി കിടക്കുന്ന സ്ഥലത്തെത്താൻ. 7:10 ആവും. അപ്പോൾ എങ്ങനെ ഇവർ പറയുന്നത്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് പറയുന്നത്, അവർക്ക് വേണ്ടി ബാധിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സഹോദരിയുടെ ഹസ്ബൻഡ് ആൾക്കാരുമായിട്ട് നല്ല കണക്ഷനാണ്. അവരുടെ വീട്ടിൽ ഡെയിലി ഇദ്ദേഹം വരും, വൈകുന്നേരം വരും, മദ്യപാനം എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു റിലേഷനാണ് ഈ സഹോദരിയുടെ മരുമോനുമായിട്ട്. ഈ 2 കടയെന്ന് ഞാൻ പറഞ്ഞു, അവരോട് ഭയങ്കര റിലേഷനാണ്. ഇവർ തമ്മിൽ ഒരുമിച്ചാണ് നടക്കുന്നത്, അവിടെയുള്ള എല്ലാവർക്കും അറിയാം, അത്രയും കണക്ഷനാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് എനിക്ക് അമ്മയ്ക്ക് വധഭീഷണി ഉണ്ടായിരുന്നു, ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അവർ ഇവരുമായിട്ട് നല്ല കണക്ഷനുണ്ട്. ഇതേ വ്യക്തികളന്ന് അവിടെ ആ വീട്ടിലുണ്ടായിരുന്നു. അതും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കണക്ട് ചെയ്താലേ ഈ കൊലപാതകം തെളിയുള്ളൂ. ഇത് 100% ഒരു കൊലപാതകം വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ബോഡി വെച്ചിരുന്നത്. ഇതുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഇതിൻ്റെ അപ്പുറമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അന്നേ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്, ഒരു CBI അന്വേഷണത്തിനാണ് നമ്മൾ കൊടുത്തത്. അപ്പം കോർട്ടിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് ആദ്യം നമുക്ക് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാം, നല്ല ഏജൻസിയാണ്, അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് തരാം എന്നുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം നമ്മൾ അന്ന് തൊട്ട് ഈ CBIയിലേക്ക് പോകുന്ന ഒരു ഇത്രയും വർഷം മുന്നോട്ട് ചിന്തിച്ച് ഇങ്ങനെ ഏജൻസിയിലേക്ക് പോകണം ചിന്തിക്കണമെങ്കിൽ ഈ ഇതൊരു കൊലപാതകം 100% വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, തെളിവുള്ളതുകൊണ്ടാണ്. ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യം നമ്മൾ കേസ് ഫയൽ ചെയ്ത് 6:45 7 മണിക്ക് കോൾ വിളിക്കാൻ ഫോൺ ഓഫാണ്.
ഗേറ്റ് ഓപ്പൺ ആണ്, സി സി ടി വി വ്യക്തമാണ് ഗേറ്റ് ഓപ്പൺ ആയി കിടക്കുന്നത്. ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ പിന്നെ അതിലേ അമ്മ പോകേണ്ട കാര്യമില്ല. അമ്മ പോകുന്ന റൂട്ടിലല്ല ഈ ബോഡി കിടക്കുന്നത്, അമ്മ പോകുന്നത് ഗേറ്റ് ക്രോസ് ചെയ്താൽ പോകേണ്ടത്. ഇത് കിടക്കുന്നത് വളരെ ദൂരെയാണ്. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയി കിടക്കുമ്പോൾ പിന്നെ എന്തിനാണ് അവിടെ പോകുന്നത്? ഇവർ പറയുന്നത്, പോലീസ് പറയുന്നത് ഗേറ്റ് ഓപ്പൺ ആയി ക്രോസ് ആയിരുന്നു, ലോക്ക് ആയിരുന്നു ട്രെയിൻ പോകാൻ വേണ്ടി. അത് തെറ്റാണ്. പിന്നെ ഈ ബോഡി കിടക്കുന്ന സ്ഥലത്ത് 100 ഒരു 4 ക്യാമറ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ 4 ക്യാമറ പറ്റും, ഒരു ക്യാമറ ഇല്ല. അതിനിടയ്ക്കുള്ള ക്യാമറ എല്ലാവരും ഓഫ് ചെയ്തിട്ടിരുന്നു 1 അവിടെ. ഒരു ക്യാമറയുടെ ഒരു വിഷ്വൽസും കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ബോഡി അവിടെ കൊണ്ടുവച്ചത്. അതിൽ നിന്ന് തന്നെ ദുരൂഹത ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നു. ഇവർ പോലീസ് ഇതോടെ പൂർണ്ണമായിട്ടൊരു സപ്പോർട്ട്. ഇനി പോലീസിൻ്റെ വണ്ടിയിൽ തന്നെയാണ് ഈ ബോഡി അവിടെ കൊണ്ട് അടിച്ചു പോകുന്നിട്ടതെന്ന് നമുക്കറിയാം. ഒറ്റ ഇതേ ഉള്ളൂ, ഒറ്റ ഈ തലയ്ക്കുള്ളവർ. ബാക്കി ഒരു പരിക്കുമില്ല, സാരി ഒന്നും കീറിയിട്ടില്ല. പിന്നെ ആദ്യം അവർ പറഞ്ഞു ട്രെയിനിൻ്റെ, നമ്മൾ പറഞ്ഞപ്പം പറഞ്ഞു ഈ വരുന്ന ട്രാക്കിൽ നിന്ന് ഗേറ്റ് ക്രോസ് ചെയ്യുമ്പം ട്രെയിനിൻ്റെ അടി കുരുങ്ങിയിട്ട് അത് വലിച്ചഴച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ സാരിയിൽ ഒരു ശക്തി നൂലെങ്കിലും ഇളകില്ല, ഒന്നും കീറിയിട്ടില്ല, ഒരു പോറൽ പോലില്ല ശരീരത്തിന്. പിന്നെ ശരീരത്തിന് ഉള്ളിലുള്ള ഈ പാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഇടിച്ച മാതിരിയുള്ള പാടുകൾ. ഈ പാടുകളിൽ നമുക്ക് അന്നേ സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് നമ്മൾ ചോദിച്ചാൽ പറയാം, നിൻ്റെ കൂടെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പോലീസിൻ്റെ പറയാനുള്ളതായിരുന്നു നിൻ്റെ പറയുന്നത്. ഇത് ചെയ്ത സുജേഷ എന്ന് പറയുന്നവരുടെ പോലീസ് അസിസ്റ്റൻറ്റ് പോലീസ് സർജനാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത്. അവർ ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെ എങ്ങനെ നമുക്ക് വിശ്വാസയോഗ്യമാകും? അതുകൊണ്ട് തന്നെയാണ് ഈ ബോഡി, അവരെല്ലാം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബോഡി ഇങ്ങനെ വെച്ചിരുന്നത്. എന്തോ ഒരു പോഡ്സ് ഇതിന് പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇഴച്ചടിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളാണ്, സാധാരണ ആൾക്കാരാണ്. നമ്മൾക്ക് ബാക്ക് സപ്പോർട്ട് വളരെ കുറവായിരുന്നു, നാട്ടുകാരുടെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു, ബന്ധുക്കളുടെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു. ആരുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോയി. അങ്ങനെ പോയി മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു മെമ്പർ ഉണ്ടായിരുന്നു ഇവിടെ, നമ്മളുടെ ചിത്ര മെമ്പർ പരമേശ്വരൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട്, അതാണ് എല്ലാത്തിനും കൂടെ എൻ്റെ കൂടെ വന്നത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു സപ്പോർട്ടുമില്ല, നമ്മൾ മുന്നോട്ട് പോയത്. പോയിട്ട് ഇവിടം വരെ കൊന്തിച്ചത്. ഒരുപാട് ഇത് അപവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് രണ്ട് വട്ടാണ് ആ സ്ത്രീ പോയി. ഈ പോലീസ് പറയുന്നത് ആത്മഹത്യയെന്നാണ് പറയുന്നത്. അവർ പോയപ്പം കയറി തട്ടി, ക്രോസ് ചെയ്യുമ്പോൾ തട്ടി, അല്ലെങ്കിൽ എടുത്തു ചാടി. ആദ്യം പറഞ്ഞ് എടുത്തു ചാടി എന്ന സർക്കിൾ പറഞ്ഞു രാവിലെ. അപ്പോൾ രാവിലെ എടുത്തു ചാടിയ സ്ത്രീ ഇപ്പോൾ രാത്രി മൊത്തം എവിടെ പോയി? അപ്പോൾ ഈ 7 ഫോൺ, തലേ ദിവസം വൈകുന്നേരം 7 ഫോൺ ഓഫായ ഈ സ്ത്രീ എവിടെ പോയിരുന്നു രാത്രി? അത് ചോദിച്ചപ്പോൾ ഇവർക്ക് വന്നിട്ട് പറഞ്ഞു 6:45 കൊല്ലം പാസഞ്ചർ തട്ടിയെന്ന് പറഞ്ഞു. അതിനുശേഷം ട്രെയിൻ ഇല്ല, അതുകൊണ്ട് 6:45 കാണിച്ച റെക്കോർഡാണ് അവിടെ, റെയിൽവേ റെക്കോർഡാണ്. ഇത്ര ടൈമിൽ ആ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ഈ പാസ് ചെയ്ത് പോയിട്ട് ഇത്രയും സ്ലോയിൽ പോകുന്ന ഈ ട്രെയിൻ കാണിച്ച് അവിടെ സ്റ്റോപ്പ് ഉള്ളതാണ്. കൊല്ലം പാസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഓൾറെഡി ഉണ്ട് ഇവിടെ കൊല്ലം ആറ്റി ചെറിയങ്കിഴി സ്റ്റേഷനിൽ. ഈ കോ പൈലറ്റ് ഒന്നും ഇത് കാണാത്ത എന്താ? ഈ അവർ റിപ്പോർട്ട് ചെയ്തില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി എടുക്കുമ്പോൾ നമ്മൾ മാൻ മിസ്സിംഗ് കേസിന് 174 എവർ ഇട്ടിട്ട് ഫോർവേഡ് ചെയ്തു ഇവിടെ ചെറിയങ്കിഴി സ്റ്റേഷനിലേക്ക്. എന്നിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചോണ്ട് 1:30 ഗ്യാപ്പിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. അവർ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാം അമ്മയെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞു എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് നിങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ബോഡി 6:30 കണ്ടെന്ന് ഇവർ പറഞ്ഞിട്ട് ഇവർ അത് നമ്മൾ അറിയിക്കാതെ എടുത്തുകൊണ്ട് ചെറിയങ്കിഴി ജനറൽ ആശുപത്രി കൊണ്ട് നിർത്തിയിട്ടാണ് ഞങ്ങൾ അറിയിക്കുന്നത്. എന്നിട്ട് ഈ ഡ്രൈവേരെ ഒരു ഡ്രൈവേ കൂടി അറിഞ്ഞിട്ടില്ല. ഡ്രൈവേനെ അറിയിക്കുകയോ ഈ കോ പൈലറ്റ് കാണുകയോ ഡ്രൈവേ ഒരു ബന്ധവുമില്ല. ഇത് പോലീസിൻ്റെ അനാസ്ഥ മൂലമാണ് ഈ തെളിവുകൾ കംപ്ലീറ്റ് പോയി. ഇനി ആകൊള്ളൊരു തെളിവാണ് ഈ ഇരിക്കുന്നത്. അതിൽ നമ്മൾ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അഥവാ ഇനി അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഇന്ന് CBI തന്നെ ചെന്നിരിക്കും, അതിൽ യാതൊരു തർക്കമില്ല. അഡ്വക്കേറ്റ് BA ആളൂരാണ് നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്തത്. അദ്ദേഹമാണ് ഇതിൻ്റെ നമ്മുടെ കേസ് വാദിക്കുന്നത്. ഇത്രയും ശക്തമായിട്ട് തെളിവുകൾ, വളരെ കുറച്ച് തെളിവുണ്ടായിട്ടും ശക്തമായി വാദിച്ച് ഇത്രയും കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവാണ്. ഈ അവസരത്തിന് അദ്ദേഹത്തിന് നന്ദിയും കൂടെ രേഖപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് ഈ ബോഡി ആശുപത്രിയിൽ നിന്ന് ഏകദേശം 4 കൂടിയാണ് മെഡിക്കൽ കോളേജിലേക്ക് വിടാൻ. അപ്പോഴും വിടാൻ പറ്റില്ല, അവിടെ വനിതാ പോലീസ് ഇല്ലയെന്ന് പറഞ്ഞാണ് അത് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ DSP വിളിച്ച് അയച്ച സമയത്ത് പിന്നെ അവിടെ കൊണ്ടുവരുമ്പം 5:00 അന്നത്തേക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കായി. അത് കഴിഞ്ഞ് പിന്നെ സംശയങ്ങൾ കുട്ടികൾക്ക് ബലമായി വന്ന സാഹചര്യത്തിലാണ് പിന്നെ ഇൻക്വസ്റ്റൊക്കെ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി 7 ഗോകുലം മെഡിക്കൽ കോളേജിൽ വെച്ചിരുന്നു. കാരണം ബാക്കി അതിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഓടുമ്പോഴും അതിനകത്ത് ശരിയോ തെറ്റോ രണ്ടായിരുന്നാലും പോലീസിന് ആക്ട് ചെയ്യാമല്ലോ, നോ പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. പക്ഷെ അത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത്. ഈ ചെറിയങ്കിഴ സി ആയിരിക്കുന്ന മുകേഷ് ചെറിയങ്കിഴ സി ഇവിടെ ഈ സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു എന്തോ ഒരു ഹാസ്യമായ രീതിയിലാണ് ഇതിനെ തള്ളിക്കളയാൻ കഴിഞ്ഞത്. നടന്നോ ഇല്ലയോ അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാനുള്ള അവകാശം അവർ കുട്ടികൾക്കുള്ളതാണ് അല്ലേ, അതറിയട്ടെ. ഇങ്ങനെ ഈ വധഭീഷണി അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പേടിയുണ്ട്. പക്ഷെ അമ്മയെ ചെയ്യൂന്നല്ല,
കാരണം എൻ്റെ മകളെ സേഫ് ചെയ്യാനാണ് അമ്മ വരുന്നത്. അപ്പം അമ്മ മകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അമ്മ വൈകിട്ട് വരണം. അപ്പം അന്ന് എന്തോ ഒരു കാരണവശാൽ അമ്മ അന്ന് ഇവിടെ നിന്ന് ലേറ്റായി. പക്ഷെ അമ്മേനെ കൊണ്ടുപോകുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ. അപ്പം അതുകൊണ്ട് അമ്മേനെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പം ലാസ്റ്റ് വിളിച്ച് നിർത്തിയത് ഞാൻ 6:30 വിളിച്ചു. 6:30 വിളിച്ചപ്പോൾ അമ്മ ഫോൺ അറ്റൻഡ് ചെയ്തില്ല, അതായത് ബസ്സിലായിരുന്നു. 6:48 വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ 6:30 വിളിച്ചപ്പോൾ പറഞ്ഞു എത്തി ഞാനിവിടെ ഇറങ്ങി മോളെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അമ്മ ആട്ടോ കിട്ടി, അപ്പോഴത്തേക്ക് മോളിഞ്ഞ് വന്നല്ലോ. അപ്പം പറഞ്ഞു ഇവിടെ ഒരു ആട്ടോയും ഇല്ല. പക്ഷെ അമ്മ ആട്ടോയ്ക്ക് കാത്ത് നിൽക്കുന്നതായിട്ട് CCTV ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വിളിച്ച ടൈമും എല്ലാം കറക്റ്റാണ്, വലിയടയിലെത്തിയതും എല്ലാം ആ CCTV ക്യാമറ അതുവരെ ഓക്കെയാണ്. അതിനുശേഷമുള്ളത് നമുക്കവർ തന്നിട്ടില്ല ഇതുവരെ. അപ്പം എങ്ങനെ വേണം അവർക്ക് ക്യാമറ തന്ന് അമ്മ എങ്ങോട്ടാണ് പോയെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്തം ചെറിയങ്കിഴുത്ത് പോലീസ് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനും സർക്കിളിനുമാണ്. അവരത് തന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഈ 2 വർഷം വരെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബോഡി സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഇപ്പോഴും നമുക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം, പക്ഷേ ഇതും കൂടി ആയപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായി. പിന്നെ പല കാരണങ്ങളാണ്, അമ്മയുടെ ശരീരത്ത് പറയത്തക്ക മുറിവുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ ഇഞ്ചുറീസ് എല്ലാം ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, അത് കള്ള റിപ്പോർട്ടാണ്. തലയ്ക്കടിയ പരിക്കേറ്റ് മാത്രമേ ഉള്ളൂ, 2 കൈയും 2 കാലും മടങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ട്രെയിൻ തട്ടിയ ബോഡി അങ്ങനെ ഇരിക്കില്ല. പിന്നെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവനും സേഫായിട്ട് എല്ലാം ഉണ്ട്. എൻ്റെ സഹോദരൻ ചെന്നപ്പോൾ എല്ലാം സാധനങ്ങളും ചെറിപ്പോവും. അത് മാത്രമല്ല, അതിൽ കാണാതായ മിസ്സായ ഒരേ ഒരു കാര്യമുള്ളൂ ഫോണിൻ്റെ ബാറ്ററി മാത്രം. ഫോണെല്ലാം സർവത്ര എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൊണ്ടുവന്ന കപ്പലണ്ടി സഹിതം അതിനകത്തുണ്ടായിരുന്നു. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഒരു പുതിയ തുടക്കമാണ് സംഭവിച്ചിരിക്കുന്നത്. റേപ്പ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, നീതി കിട്ടുമെന്ന് തന്നെ ഉറപ്പുണ്ടോ, വിശ്വാസമുണ്ടോ? നീതി കിട്ടും. ഈ നമ്മൾ ആദ്യം നമുക്ക് DVSP നേതൃത്വത്തിലാണ് ഇട്ടത്. 9 മാസത്തോളം അവർ ചലിച്ചിട്ടില്ല. അവർ 1 അക്ഷരം പോലും ഞങ്ങളുടെ വിളിച്ചെന്നെ എൻ്റെ സഹോദരൻ ഒന്ന് വിളിച്ചുപോലും ചോദിച്ചിട്ടില്ല. അതേസമയം ക്രൈംബ്രാഞ്ചിന് അതിനുശേഷമാണ് നമ്മൾ ആളൂർ സാറിനെ കണ്ടിട്ട് ക്രൈംബ്രാഞ്ച് CBI വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ആ കോടതി തന്നെ ഉത്തരവിട്ട് ക്രൈംബ്രാഞ്ചിൽ നല്ല ഓഫീസർമാരുണ്ട്, അവർ നിങ്ങൾക്ക് നീതി വാങ്ങിത്തരും. അപ്പം ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അവരിൽ വിശ്വാസമാണ്. ഇനിയുള്ള കാര്യം ഞങ്ങൾക്ക് നമുക്ക് വിശ്വാസം നീതി കിട്ടും എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെ പോകണം. പിന്നെ ആളൂർ സാർ ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമുണ്ട്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. sarosanitary@gmail.com.